ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാട്ടോ ചെയ്യാൻ പോകുന്നേ. അതെ, ഇതാണ് നമ്മുടെ ബോട്ടിൽ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് ഡിസൈനുള്ള ബോട്ടിലാണ്. അപ്പം ഞാൻ ഓർത്ത ഒരു പിക്ചറായിട്ട് നമുക്ക് ചെയ്താലോ എന്ന്. ഡിസൈനൊക്കെ ആകുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഒരു പിക്ചർ വന്നാൽ രസമായിരിക്കുമല്ലോ. ഇത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കണേ, ഫെവിക്രിലിൻ്റെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റിനൊപ്പം ബേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജെസോ ആട്ടോ യൂസ് ചെയ്തേക്കണേ. ജെസോ ഉണ്ടാക്കുന്ന സെപ്പറേറ്റ് വീഡിയോ പിന്നെ ഒരു ദിവസം ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ അപ്ലൈ ചെയ്യാൻ ഞാൻ സ്പോഞ്ചാണ് എടുത്തേക്കണേ. ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും, പെട്ടെന്ന് പണിയും തീരും. നല്ല ഈസിയാണ്, നല്ല ഫിനിഷിങ്ങും ഉണ്ട് ആ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ. ദേ ഫസ്റ്റ് കോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തം 3 coats ചെയ്യണം കേട്ടോ. പെയിൻറ്റ് ചെയ്യുമ്പം കുപ്പിയിൽ എപ്പോഴും 3 coats ബേസ് അടിച്ചാൽ മാത്രമേ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ പെയിൻറ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞ് സ്പോഞ്ച് യൂസ് ചെയ്യുന്നവരാണ്. സ്പോഞ്ച് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ സ്പോഞ്ച് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല, സ്പോഞ്ച് കഴുകാതിരിക്കുകയാണെങ്കിൽ പെയിൻറ്റ് കട്ട പിടിച്ച് നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ വീണ്ടും എടുക്കേണ്ടി. ഇതേ ഞാനിത് 3 coats അടിച്ച ശേഷം വീണ്ടും നമ്മൾ ചിത്രം വരയ്ക്കുന്നതിൻ്റെ അവിടെ തന്നെ വീണ്ടും ഫെവിക്രിലിൻ്റെ വൈറ്റ് പെയിൻറ്റ് വെച്ച് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇച്ചിരി കൂടെ വൈറ്റ് ഒരു ബ്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതേ, ഇതാണ് നമ്മുടെ പിക്ചർ. ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ അതേ ഇതുപോലത്തെ യെല്ലോ കാർബൺ ഷീറ്റ്, ഏത് കാർബണും വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്കിഷ്ടം ഇച്ചിരി കൂടെ ഞാൻ എന്താ പറയുക, സജസ്റ്റ് ചെയ്യുന്ന യെല്ലോ ആയിരിക്കും. കാരണം നമുക്ക് ഏത് പെയിൻറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാർബൺ പേപ്പർ ഉപയോഗിക്കുമ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് പിക്ചറുമായിട്ട്, പിക്ചറിനേക്കാളും വലുതാവരുത് ഒരിക്കലും കാർബൺ പേപ്പർ. പിക്ചറുമായിട്ട് എപ്പോഴും സൈസ് കറക്റ്റായിരിക്കണം. അതുപോലെ നമ്മളത് എല്ലാം കട്ട് ചെയ്തെടുത്ത് സൈസ് കറക്റ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കുപ്പിയിൽ ഒട്ടിച്ചു. പിന്നെ നമുക്കിത് വരച്ചെടുക്കാം കുപ്പിയിലേക്ക്. അതിന് നല്ല ഷാർപ്പായ പെൻസിൽ എടുക്കണം. പെൻസിലോ പേനോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ പെൻസിലാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. നമുക്ക് വരയ്ക്കാൻ എളുപ്പം പെൻസിലാണ്. എന്നിട്ട് പതിയെ ഇങ്ങനെ പുറത്തോടെ വരച്ചു കൊടുക്കണം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കാർബൺ പേപ്പറിൽ ഒരിക്കലും ടച്ച് ചെയ്യുക, അതായത് നമ്മൾ വരയ്ക്കുന്ന പിക്ചറിൽ ഒരിക്കലും ടച്ച് ചെയ്ത് വരയ്ക്കരുത്. കാരണം എന്താ വെച്ചാൽ, അത് ബോട്ടിലും ആ കാർബൺ പേപ്പർ ഏതാണോ, യെല്ലോ ആണെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ എങ്കിൽ ബ്ലൂ ആകുമ്പോഴും ആ യെല്ലോ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ നമ്മുടെ ബോട്ടിലിൽ തെളിഞ്ഞു കാണും. അത് ടച്ച് ചെയ്യാതെ വരയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇച്ചിരി പെൻസിൽ കയറ്റി പിടിച്ച് പൊക്കത്തിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. കാർബൺ പേപ്പർ ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ യെല്ലോയിഷ് കളർ നമ്മുടെ ബോട്ടിൽ തെളിഞ്ഞു കാണും. നമ്മൾ വരച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ആ സെല്ലോ ടേപ്പ് ഇളക്കി എടുത്തു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, അതായത് പെയിൻറ്റൊന്നും അതിൻ്റെ കൂടെ പുറത്തും അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതേ ഫുള്ളായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അത് പെയിൻറ്റ് ചെയ്യാം. ബ്ലാക്ക് പെയിൻറ്റാണ് ഞാൻ അതിൻ്റെ ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് പെയിൻറ്റ് നമ്മുടെ തൊപ്പിയിലും പിന്നെ അതുപോലെ ഡ്രസ്സിൻ്റെ ഭാഗത്തും പെയിൻറ്റ് അടിക്കാൻ വേണ്ടി ഫസ്റ്റ് ബ്രഷ് നമ്മുടെ റൗണ്ട് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒന്ന് 0 സൈസ് 000 സൈസ് ബ്രഷുമാണ്. ബോർഡറൊക്കെ വരയ്ക്കാനും നമ്മുടെ ബോർഡറൊക്കെ നല്ല തിന്നായിട്ട് വരയ്ക്കാനൊക്കെ ഷേപ്പിലൊക്കെ വരുത്താൻ വേണ്ടി 0 സൈസുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. തൊപ്പിയിൽ മാത്രമല്ല, ഡ്രസ്സിൻ്റെ കൈയുടെ ഭാഗത്തും നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. തൊപ്പിയും കൈയുടെ ഭാഗമെല്ലാം ബ്ലാക്ക് അപ്ലൈ ചെയ്തു. ഇനി ആ തൊപ്പിയുടെ സൈഡ് ഭാഗത്ത് ഇതുപോലെ വൈറ്റും ബ്ലാക്കും കൂടെ കൂട്ടി ഒരു ചാര കളറ് ഷെയ്ഡ് നമ്മൾ കൊടുക്കണം. തൊപ്പിയുടെ അടിഭാഗത്ത് ബോർഡർ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത്, ശരിക്കും ബ്രൈറ്റ് ആയിട്ട് കൊടുക്കണമെന്നില്ല, ഒരു ഷെയ്ഡ് പോലെ ബ്ലാക്കും ഒരു ചാര കളറും കൂടെ ഒരു ഷെയ്ഡാക്കി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ബോർഡർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. ആ ചാര കളറിൻ്റെ ഷെയ്ഡ് കൊടുത്ത ശേഷം ശരിക്കും ബോർഡർ ഒന്ന് തെളിയിച്ച് കാണിക്കാൻ വേണ്ടി ബ്ലാക്ക് വെച്ച് ഞാൻ ബോർഡർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് കംപ്ലീറ്റ് ചെയ്യാം. അതും ഇതുപോലെ തന്നെ ആ ചാര കളറും അതിൻ്റെ ഒപ്പം ഇച്ചിരിയും കൂടെ വൈറ്റ് കൂട്ടി അങ്ങ് കടും കളറാക്കാതെ ലൈറ്റാക്കിയാണ് ഷെയ്ഡ് കൊടുക്കുന്നത്.
ദേ ഇതുപോലെ നമ്മൾ ഫേസും അതുപോലെ നമ്മുടെ ബാക്കി ബോഡിയുടെ ഭാഗമെല്ലാം ഇതുപോലെ ചാരക്കളറും ഇച്ചിരി ബ്രൈറ്റ് വേണ്ട കൊടുത്ത് ബ്രൈറ്റ് ഡാർക്ക് ആവണമെങ്കിൽ ഡാർക്ക് ആവും. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ചിന്താശേഷി വെച്ച്, നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ച് ഞാൻ ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇപ്പോൾ സ്കിന്നിൻ്റെ കളറാണ് നിങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കുക, ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ എനിക്ക് ഇച്ചിരി കൂടെ ഒരു ഇഷ്ടം തോന്നിയത് സ്കിന്നിൻ്റെ കളർ കൊടുക്കണേക്കാളും നല്ലത് എനിക്ക് തോന്നി ചാര കളർ കൊടുക്കാനാണ്. ഇത് പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ നമ്മുടെ ഒരു എന്താ പറയുക, ചെറിയൊരു ഷെയ്ഡ് വരുമല്ലോ, ഒരു ഡാർക്ക് ഷെയ്ഡ്, അതായത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു നിഴല് പോലെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഇച്ചിരി കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ലൈറ്റ് ഷെയ്ഡ് വെച്ച് നമ്മൾ മിക്സാക്കും, അതായത് രണ്ടും കൂടെ മെർജ് ചെയ്ത് എടുക്കാൻ പാകത്തിനാക്കും. പതിയെ പതിയെ ഇങ്ങനെ ബ്രഷ്, നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ബ്രഷ് വെച്ച് പതിയെ പതിയെ രണ്ട് കളറും കൂടെ മിക്സാക്കി കഴിയുമ്പം പതിയെ മെർജ് ചെയ്ത് രണ്ടും കൂടെ മിക്സായി കളർന്നോളും. അപ്പോൾ ഇപ്പുറത്തെ വശത്ത് നമ്മുടെ തോളിൻ്റെ സൈഡിൽ നിന്ന് എടുപ്പ് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് അവിടെ അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി, നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് കേട്ടോ. എനിക്കത് വേണമെന്ന് തോന്നിച്ചിട്ടും കൂടെ ഒരു നമ്മൾക്ക് ഒരു റിയൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഷെയ്ഡ് കൊടുത്താൽ. പിന്നെ ഇനി അതുപോലെ തന്നെ കൈക്ക് നമ്മൾ ഷെയ്ഡ് ഇടണം. കൈക്ക് കൊടുക്കുമ്പോഴും ആ രണ്ട് മൂന്ന് വാരം നമ്മളിങ്ങനെ വിരളം മടക്കി പിടിച്ചേക്കണേൻ്റെ അവിടെയും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ദേ ഇതിപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റെഡ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആദ്യം റെഡ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് വൈറ്റ് ആണ് ഈ ചാര കളർ വന്നു കഴിയുമ്പം റെഡിൻ്റെ അതൊക്കെ ചാര കളർ അടിക്കുമ്പോൾ റെഡ് ചിലപ്പോൾ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് നമ്മൾ റെഡ് അടിക്കുമ്പോൾ അത്രയും പ്രശ്നമില്ല കണ്ടോ. ഇപ്പം നല്ല ഞാൻ ഇനി ഓടിച്ചിട്ട് എന്താ, ഇവിടെ ഇച്ചിരി കൂടെ ബോർഡർ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാണ്ട് ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ റെഡിയായി. ഫുള്ളായിട്ട് ബോട്ടിൽ ഫുള്ള് നമ്മൾ റെഡ് അടിച്ചെടുത്തു. ഇപ്പം വൈറ്റിൽ റെഡ് അടിക്കുമ്പോൾ ഇച്ചിരി കൂടെ ബ്രൈറ്റ്നസ് തോന്നും. അതെല്ലാം നമ്മൾ റെഡ് തന്നെ അടിക്കണമെങ്കിൽ അത്രയും ബ്രൈറ്റ്നസ് തോന്നതില്ല. പിന്നെ പെയിൻറ് ഇളകിപ്പോരുക എന്നൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ജെസോയാണ് കുറച്ച് ആഡ് ചെയ്തേക്കണത്. ജെസോ ഞാനിവിടെ യൂസ് ചെയ്തേക്കണത് ഇച്ചിരി ലൂസായിട്ടുള്ളതാണ്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ദേ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം, ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഞാൻ റെഡ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. മേൽച്ചുണ്ടിന് ഇച്ചിരി ബ്ലാക്കും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് റെഡ് അടിച്ച് കൊടുത്തേക്കുന്നത്. താഴത്തെ ചുണ്ടിൽ റെഡ് തന്നെയായിട്ട്, പിന്നെ എടുത്തറിയിക്കാൻ വേണ്ടി നമ്മുടെ ആ എടുപ്പ് കാണിക്കാൻ വേണ്ടി ഇച്ചിരി വൈറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നിയ നഖം അങ്ങനെ വെറുതെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചുണ്ടിനോട് ചേർത്ത് വെച്ച് നമ്മുടെ നഖം കാണും. അപ്പോൾ അതിന് ആ നഖം കാണിക്കാൻ വേണ്ടി ചെറിയൊരു സ്കിൻ കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് വീഡിയോയിൽ കാണാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് കാണാനായിട്ടാണ് ലാസ്റ്റ് ഭാഗമാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈറ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. ആ നഖത്തിൻ്റെ ഭാഗത്തിലൊരു ശകലൊരു നമ്മൾ ക്യൂടെക്സ് ഒക്കെ ഇടുന്ന പോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ദേ ഇപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ, ഫുൾ ഫിനിഷായി. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇച്ചിരി വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇച്ചിരി കൂടെ നല്ല ബ്രൈറ്റായിട്ട് നമ്മുടെ ബോട്ടിൽ ആർട്ട് എടുത്ത് കാണിക്കത്തുള്ളൂ. കമ്മലിൻ്റെ അവിടെയൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കമ്മലിൻ്റെ ചെയിൻ്റെ അവിടെ വൈറ്റ് ഫുൾ അടിച്ചിട്ട് അതിൻ്റെ അതോടെ ജസ്റ്റ് ബ്ലാക്ക് വെച്ച് അതുപോലെ ചാര കളർ വെച്ച് പതിയെ പതിയെ ഓരോ വരയായിട്ട് സീബ്രാ ലൈൻ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടു. പിന്നെ കമ്മലിൻ്റെ താഴത്തെ റൗണ്ടിൽ മാത്രമായിട്ട് ഞാൻ ഇച്ചിരി എന്താ ചാര കളറും കൂടെ ആഡ് ചെയ്ത് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടിക്കലർത്ത് റൗണ്ട് പോലെ വരച്ചിട്ടുണ്ട്. ഇനി ഇതാണ് വാർണിഷിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിത് നേരത്തെ ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സ്പ്രേ പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി അകത്തി പിടിച്ച് എപ്പോഴും തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് ഇപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവാൻ നമുക്ക് വെക്കാം. ഇത് ഡ്രൈ ആയ ശേഷം ഫുൾ ഫിനിഷിങ്ങും കാണുന്നതാട്ടോ. ഇതെല്ലാം തന്നെ നന്നായിട്ട് ഡ്രൈ ആയി. ശരിക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ വാർണിഷ് നന്നായിട്ട് ഡ്രൈ ആവും. നന്നായി ഡ്രൈ ആയ ശേഷം മാത്രമേ നമ്മൾ കുപ്പി എടുക്കാമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കൈയുടെ വിരലിൻ്റെ പാടൊക്കെ നമ്മുടെ കുപ്പിയിൽ പതിയും, ഒരു ഫിനിഷിങ് ഇല്ലാതെയായിപ്പോവും. അപ്പം ദേ നമ്മുടെ ബോട്ടിൽ ആർട്ടിൽ ഇപ്പം നിങ്ങൾക്ക് ആ നെയിലിൻ്റെ അവിടെയൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഡ്രൈ ആയി കഴിഞ്ഞപ്പം ദേ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്.
അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.